നമ്മുടെ ഇഷ്ടങ്ങൾക്കും കഴിവുകൾക്കും വൈകല്യം ഒരു പ്രശ്നമാണ് അല്ലെന്ന് പറയാനാണ് അക്ഷയ്ക്ക് ഇഷ്ടം. കാഴ്ചക്കുറവ് ഞാനൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നൊരു വർക്കാണ്. ഒരു നേരമ്പൊക്കെ എന്നുള്ളതിലാണ് ചെയ്തത്, തുടങ്ങിയതും അങ്ങനെ തന്നെയായിരുന്നു. വലതുകണ്ണിന് ജന്മനാ കാഴ്ചയില്ല. നല്ല വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഇടതുകണ്ണ് കാണുകയുള്ളൂ. എന്നാൽ ആ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് തൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോവുകയാണ് കോഴിക്കോട് പുന്നശ്ശേരി സ്വദേശി അക്ഷയ്. സ്കൂളിൽ ഒന്നിൽ ചേർത്തപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞതാണ് ഇങ്ങനെ കണ്ണിന് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം. അങ്ങനെ ഞങ്ങൾ കാണിക്കുന്നത്. മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് കണ്ണിനുമായിട്ട് അതിലൊന്നും ഒരു മാറ്റവും വന്നില്ല. പഠിക്കുമ്പം തന്നെ കാർഡ്ബോർഡിലാണ് ചെയ്തതൊക്കെ. അപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഓൻ എന്തൊക്കെയോ ഫോണിലും ഇതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് മാറിയത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഉണ്ട്, ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുമ്പോഴേ വരയ്ക്കാനും ഇതൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ ടീച്ചർമാർ അവിടെ എന്തെങ്കിലും തൂക്കാനും ഇതൊക്കെ ഉള്ള ഇവനെ കൊണ്ട് വരപ്പിക്കുക എഴുതിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയിരുന്നു. നരിക്കുനി ഒരു ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ അവിടുന്ന് ഒരു ഇവനെ കൊണ്ടുപോയി. സ്റ്റെപ്പൊക്കെ കയറി പോകണം. അപ്പോൾ കണ്ണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അവൻ പറഞ്ഞ് ഇരട്ടി നിൽക്കി കഴിയില്ല അമ്മ, ഞാൻ പോകുന്നില്ല. രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണ്, ഒന്നും ശരിയായില്ല. ചെറിയ മോനുണ്ട് കണ്ണിന് പ്രശ്നം, ഓനും ചികിത്സയാണ്, ഇവനും ചികിത്സയാണ്. ബസ്സുകളോടുള്ള ഇഷ്ടമാണ് അവയുടെ കുഞ്ഞൻ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് അവനെ എത്തിച്ചത്. ഒരു ബസ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ആദ്യം ചെരുപ്പേട്ടി കൊണ്ടുവന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ എന്താണ് ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് അറിയില്ലായിരുന്നു. പിന്നെ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ആ മെറ്റീരിയലിനെ പറ്റി ഐഡിയ കിട്ടിയത്. പിന്നെ ടൗണിൽ പോയിട്ട് ആ ഫോം ഷീറ്റിലാണ് ചെയ്യുന്നത്. ആ ഫോം ഷീറ്റ് വാങ്ങിയിട്ട് അതിലാണ് ചെയ്യുന്നത്. ഒഴിവാക്കിയ വസ്തുക്കളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ പേന, പിന്നെ കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസുകൾ, അങ്ങനത്തെ ഡ്രസ്സിൻ്റെ മുകളിലത്തെ മിന്നുന്ന ആ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു ചിലവ് വരുന്നുണ്ട്. ഈ ഫോം ഷീറ്റാണെങ്കിലും അതുപോലെ ഇതിൻ്റെ പെയിൻറ്റ് മറ്റ് വസ്തുക്കളൊക്കെ ആണെങ്കിലും നല്ല പൈസ വരുന്നുണ്ട്. പിന്നെ രണ്ട് മൂന്ന് മാസം എടുക്കും ഒരു ബസ്സൊക്കെ ചെയ്യാമെന്ന് പറയും. ബസ്സിൻ്റെ ഓണർമാരും ഡ്രൈവർമാർ ഒക്കെ തന്നെ ഓർഡർ തന്നിട്ട് ആ ബസ് ഒരേ ഒറിജിനൽ ബസ് പോയി ഫോട്ടോ എടുത്തിട്ട് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ കുറച്ച് പൈസ, ഇപ്പോൾ സാധനത്തിന് ഒന്നും കൂടി വിലയും കൂടി. അപ്പം ഒന്നും കൂടി റേറ്റ് കൂട്ടി പറയുമ്പോൾ ആർക്കും വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ബസ്സിൻ്റെ വർക്കൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പ്രതിസന്ധികളെയെല്ലാം തട്ടിമാറ്റി അക്ഷയ് പണിതൊരുക്കുന്ന രൂപങ്ങൾ കണ്ടാൽ ആരുമൊന്ന് അതിശയിച്ചു പോകും.